വാദ്യകലാരംഗത്ത് മുൻപന്തിയിൽ നിൽക്കുന്ന കലാകാരന്മാരെ വെള്ളിത്തിരയിലെത്തിക്കുന്ന സിനിമയാണ് ഒരു ദേശവിശേഷം. തായമ്പക വിദ്വാൻമാരായ പോരൂർ ഉണ്ണികൃഷ്ണനും കൽപ്പാത്തി ബാലകൃഷ്ണനുമാണ് മുഖ്യവേഷങ്ങളിലെത്തുന്നത്. ചിത്രത്തിന്റെ വിശേഷങ്ങൾ സംവിധായകൻ സത്യനാരായണൻ ഉണ്ണി മനോരമ ന്യൂസുമായി പങ്കുവയ്ക്കുന്നു. നമസ്കാരം. ചെണ്ട വാദ്യമേളം എന്ന കലയെ ആസ്പദമാക്കി മലയാള സിനിമയിൽ ഇതിനു മുൻപും സിനിമകൾ റിലീസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ കേരളത്തിലെ വാദ്യ കുലപതികൾ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുകയാണ് ഒരു ദേശവിശേഷം എന്ന സിനിമയിലൂടെ. ചിത്രം ഇന്ന് മുതൽ പ്രദർശനം ആരംഭിക്കുകയാണ്. ചെക്കൻ കേൾക്കണ്ടാത്തതേ കേൾക്കൂ, കാണണ്ടാത്തതേ കാണും. വീരൻ തോൽക്കരുത്. ചിത്രത്തിന്റെ സംവിധായകൻ ഡോക്ടർ സത്യനാരായണൻ ഉണ്ണിയാണ് ഇന്ന് പുലർവേളയിൽ അതിഥിയായുള്ളത്. നമസ്കാരം സർ. എന്താണ് ഒരു ദേശവിശേഷം, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ സിനിമ ആളുകളിലേക്ക് എത്തണം? ഒരു ദേശവിശേഷം എന്ന് പറയുന്ന പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇത് ഒരു ദേശത്തിൻ്റെ വിശേഷമാണ്. ഒരു ദേശം എന്ന് പറഞ്ഞാൽ ഇത് നടക്കുന്ന സംഭവം, നടക്കുന്ന കഥ പൂക്കാട്ടിരി വളാഞ്ചേരി പ്രദേശമാണെങ്കിലും ഇത് കാണുന്ന ഏതൊരു പ്രേക്ഷകനും അവൻ്റെ ദേശവുമായി എന്താ പറയുക, ഒത്ത് നോക്കാവുന്ന, അല്ലെങ്കിൽ ഓരോ കഥാപാത്രങ്ങളെയും അവനവൻ നിത്യം കാണുന്ന കഥാപാത്രങ്ങളുമായി താരതമ്യം ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു വിശേഷമാണ്. അതുകൊണ്ട് ദേശം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ദേശമല്ല, ആ ദേശം അതിലൊരു കഥാപാത്രമാണ്. അത് എല്ലാവർക്കും അവനവൻ്റെ ദേശവുമായി താതാത്മ്യം പ്രാപിക്കും എന്ന് തന്നെയാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു തായമ്പയിൽ തന്നെ ഏറ്റവും കൂടുതൽ കഴിവ് തെളിയിച്ച രണ്ട് പ്രതിഭകളാണ് പോരൂർ ഉണ്ണികൃഷ്ണനും കൽപ്പാത്തി ബാലകൃഷ്ണനും. ഇപ്പോൾ ഇവരിലേക്ക് എത്തിച്ചേർന്നത് എങ്ങനെയാണ്? എന്തുകൊണ്ട് ഇവരെ വെച്ച് കേന്ദ്ര കഥാപാത്രങ്ങളായി സിനിമ എടുത്തു? സാധാരണ സിനിമ ചെയ്യുമ്പോൾ നമ്മളൊരു സ്ക്രിപ്റ്റിംഗ് നടക്കുമ്പോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, കഥയായി കഥാപാത്രങ്ങളെ രൂപപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിനിമയിൽ നിന്നുള്ള ആളുകളെ ആ കഥാപാത്രങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കുകയാണ് ചെയ്യുക. നമ്മളിവിടെ അതിന് നേരെ തിരിച്ച് നമ്മൾ യഥാർത്ഥ കലാകാരന്മാരെ ഈ കഥാപാത്രങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കാനാണ് ശ്രമിച്ചത്. കാരണം ഈ കഥയും കഥാപാത്രങ്ങളും അത്ര കണ്ട് കലയുമായി ബന്ധം ഇഴുകിച്ചേർന്നതുകൊണ്ട് അവർക്ക് കൃത്യമായി പരിചയമായിട്ടുള്ള കഥാസന്ദർഭങ്ങളായതുകൊണ്ട്, പിന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ആരാധക വൃന്ദങ്ങളുള്ള രണ്ട് മൂന്ന് ആളുകളാണ് ഇവർ. പോരൂർ ഉണ്ണികൃഷ്ണൻ, കൽപ്പാത്തി ബാലകൃഷ്ണൻ, പനമണ്ണ ശശി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മേഖലയിൽ അവർ മമ്മൂട്ടി മോഹൻലാലൊക്കെ തന്നെയാണ്. അതുകൊണ്ട് അവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചെടുക്കാമെന്നുള്ള വിശ്വാസവും അവർ ഗംഭീരമായി ചെയ്തിട്ടുണ്ട്. അവരുടെ സദസ്സുകളിൽ ഉണ്ടാകുന്ന ഒരു ജനത്തിരക്ക് ആ ഒരു ജനത്തിരക്ക് തിയേറ്ററിൽ എത്തുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? തിയേറ്ററിൽ ജനത്തിരക്ക് എപ്പോഴും ആദ്യത്തെ ഷോ കണ്ടിട്ട് ജനങ്ങൾ വിലയിരുത്തേണ്ടതാണ്. അല്ലാതെ ഇപ്പം നമ്മൾ വേറെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം അവർ ചെണ്ട കൊട്ടുകളിലും ഇവിടെ ചെയ്യുന്നത്, അവർക്ക് തികച്ചും പുതിയ ഒരു മേഖലയിലേക്ക് അവർ വന്നു. അവർ അഭിനയം മികച്ചതാവണം, തിരക്കഥ മികച്ചതാവണം, അതിൻ്റെ അവതരണ രീതി മികച്ചതാവണം, അപ്പോഴേ അവിടെ തിയേറ്ററിൽ തിരക്കുണ്ടാവുള്ളൂ. എന്തായാലും ഇതൊരു വേറിട്ട പരീക്ഷണമാണ്, അത് ജനങ്ങൾ സ്വീകരിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം തന്നെയാണ് ഞങ്ങൾ. സാറൊരു പ്രവാസിയായിരുന്നു അല്ലേ, എല്ലാം വിട്ടുകൊണ്ട് എന്തുകൊണ്ട് സിനിമയിലേക്ക് ഒരു ചുവട് മാറ്റം? അല്ല, സിനിമ എന്ന് പറയുന്നാൽ നമ്മൾ ചെറുപ്പം മുതലേ മനസ്സിലുള്ളൊരു ഇതാണ്. പിന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിൽ നമ്മൾ പ്രവാസം സ്വീകരിച്ചു. അത് കഴിഞ്ഞ് ഒരു 15-18 വർഷത്തോളം ഗൾഫിലുണ്ടായി, അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്നു. അപ്പോഴും നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു കലാബോധം അല്ലെങ്കിൽ സിനിമയോടുള്ള ആ അഭിനിവേശം ഒരിക്കലും അടങ്ങില്ല. അത് നടക്കാൻ സമയം ഒരുപാടായി, ഇപ്പോഴേ അതിന് സന്ദർഭം വന്നുള്ളൂ. അതാണ് ഓക്കെ, താങ്ക് യു.